السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. മുഹമ്മദ് ഫാറൂഖ് തനീമി ഉസ്താദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂലി ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസ് ഈ നമ്മുടെ മജ്ലിസ് ഖബൂലി ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, വലിയ മഹത്വമുള്ള മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ് ഈ പ്രദേശത്ത്. 5 വർഷം 6 വർഷം പിന്നിടുന്ന ഈ മഹത്തായ മജ്ലിസ് ഖുർആൻ പ്രഭാഷണവും സ്വലാത്ത് മജ്ലിസും വലിയ വലിയ പ്രഗത്ഭരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ ഇവിടെ വന്ന് ഉപദേശം നൽകുകയും ദുആഇ നടത്തി തരുകയും ചെയ്യുന്ന വലിയ മഹത്വമുള്ള മജ്ലിസാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഖാളി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയുടെ നാമധേയത്തിലാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി ആ മഹത്തുക്കളോടൊപ്പം അമ്മയും നാമമായി ബന്ധപ്പെട്ട സർവരിയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഉപദേശം ഇവിടെ ബഹുമാനപ്പെട്ട നഈം ഉസ്താദ് അവർ ഉപദേശിച്ചു. ആ ഉപദേശം, അവിടെ നിന്ന് നമുക്ക് നൽകിയ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നമ്മൾ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ മജ്ലിസിലൂടെ, ഈ പരിശുദ്ധമായ മാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. അതിനുവേണ്ടി നമ്മുടെ ഈ മജ്ലിസ് ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം. ഒരുപാട് പേര് ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗികൾ, പ്രയാസപ്പെടുന്ന രോഗമുള്ളവർ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, കിഡ്നിക്ക് അസുഖം, ഷുഗർ, പ്രഷർ തുടങ്ങി മാരക രോഗത്തിന് അടിമപ്പെടുന്ന ധാരാളം പേര് ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുൻനിർത്തി ദുആ നടത്തേണ്ടതുണ്ട്. ദുആ അല്ലാതെ ഇതിൽ നിന്ന് പരിഹാരം നമുക്കില്ല. ആ വലിയ പരീക്ഷണത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിജയം, രക്ഷ, സലാമത്ത് കിട്ടാൻ അത് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യൽ മാത്രമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് വലിയ ദുആക്ക് ഇജാബത്തുള്ള, അവൻ പൊരുത്തപ്പെട്ട മജ്ലിസ് ഖബൂലി ചെയ്യുമാറാകട്ടെ. എല്ലാവരും നല്ല അവരിരുന്ന കസാരമെല്ലാം മുന്നോട്ടെടുത്ത് വരിക. ശ്രദ്ധിക്കേണ്ടത് ആ ഓൺലൈനിന്റെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് മുന്നോട്ടെടുത്ത് വരിക. നമുക്കിപ്പോ നല്ല വഴല് കഴിഞ്ഞിരുന്നു, ദിക്ർ സ്വലാത്ത് ചെല്ലാം. അപ്പൊ കഴിയുന്നത് അടുത്തിരുന്നിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ പുറത്തു നിൽക്കുന്നവരൊക്കെ ആവശ്യമില്ലാത്തവര്
നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക, അല്ലാത്തവർക്ക് സദസ്സിൽ കടന്നിരിക്കുക. നമ്മൾ സദസ് അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസ്. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടെ അവിടുത്തെ അവിടുത്തെ മുന്നിൽ വെച്ച് നിങ്ങൾ അനാവശ്യമായി ശബ്ദം ഉയർത്തരുത്, നിങ്ങൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കരുത് എന്ന ആ പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപനത്തിന്റെ അതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുന്ന സദസ്സിലും അവിടത്തെ മേല് ചൊല്ലുന്ന സ്വലാത്തിന്റെ മജ്ലിസിലും നമ്മൾ അച്ചടക്കത്തോടുകൂടെ അനാവശ്യ ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കാതെ ഉണ്ടാക്കാതെ അനാവശ്യങ്ങൾ സംസാരിക്കാതെ വളരെ അച്ചടക്കത്തോടുകൂടെ ഇരിക്കണം. കാരണം നമ്മൾ ഇരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലാണ്. അല്ലാഹുവിന്റെ ഹബീബായ ഉപ്പാപ്പ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലാണ് അവിടത്തെ മദഹ് പറഞ്ഞ അവിടത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഓർമ്മപ്പെടുത്തുന്നു, വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ അധബോടുകൂടെ നാം ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാണ്. അവിടത്തെ മദഹ് പറയുന്ന അവിടത്തെ മിനി സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിലാണ്. അതുകൊണ്ട് നല്ല അച്ചടക്കത്തോടുകൂടെ ഇൻഷാഅല്ലാഹ് നമ്മുടെ ഈ മജ്ലിസ് ഹബീബായ ഉപ്പാപ്പ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി കബൂലാക്കണം. അല്ലാഹു അവിടത്തെ തിരുനോട്ടമുള്ള നദറുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാഅല്ലാഹ്. നമുക്ക് ഈ വലിയൊരു ദൗത്യം സ്വലാത്ത് ഈ മജ്ലിസ് ഇവിടെ ആറു വർഷം ആറാം വാർഷികം ഇവിടെ ഖുർആൻ പ്രഭാഷണവും ഇതൊക്കെ നടത്തിയിട്ട് ആഘോഷിക്കുമ്പോൾ ഈ നാട്ടിലെ ഓരോ നല്ലവരായ ഓരോ ചെറുതും വലുതും മുഴുവൻ ആളുകളും വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം ഈ ഒരു വലിയ മഹത്വമുള്ള മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച എത്രയോ മുത്തഅല്ലിബികൾ നൂറുകണക്കായ മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്ന ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും ഈ നാട്ടിന്റെ ഐശ്വര്യമാണ്. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ആണ് പെണ്ണ് ചെറുത് വലുത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വലിയൊരു അനുഗ്രഹീതമായ മജ്ലിസാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ മജ്ലിസിലൂടെ ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് എനിക്ക് ഹബീബായ ഉപ്പാപ്പ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. ആ തങ്ങളെ കാണണം. മുത്തലിബിയെ കാണാതെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ നമുക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞുകൂടാ. നമ്മൾ ഈ ലോകത്തോട് ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ നമുക്ക് മരിക്കാൻ യാത്ര പറയാൻ പാടില്ല. ആ മുത്തലിബിയെ നമുക്ക് കാണണം. അതിനുള്ള അവസരം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നമുക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. കാണാൻ കഴിയുന്ന പല വിഷയങ്ങളും ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഫാറൂഖ് റഹീം ഉസ്താദിനെ പോലോത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു അഭിലാഷം, ഏറ്റവും വലിയൊരു മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹം എന്താ? മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. ആ മുത്തലിബിയെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹം വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി. ഇൻഷാ അല്ലാഹ് മുത്തലിബിയെ കാണാൻ പല സബബുകളും പല കാരണങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏത് വിഷയത്തിലൂടെയാണ്, നേരത്തെ ഉസ്താദ് അവർ ചോദിച്ചു, ഈ സ്വലാത്ത് മജ്ലിസിലൂടെ ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് മാസത്തിൽ റേഷൻ കൊടുക്കാറുണ്ട്, അതെ പെൻഷൻ കൊടുക്കാറുണ്ട്. അത് പറയുമ്പോ അൽഹംദുലില്ല 15 ആള് വളരെ
സന്തോഷത്തോടുകൂടെ അത് ഏറ്റെടുത്തു. എന്താ ലക്ഷ്യം? അത് ഏറ്റെടുത്തതിന്റെ ലക്ഷ്യം എന്താ? ആരുടെ മുൻപിലും നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ തറവാടോ ഇവിടെ ആരും എടുത്ത് പറയാനല്ല. നമ്മുടെ ലക്ഷ്യം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടെ സ്ഥലത്ത് സൂചിപ്പിച്ചത്. ആ തങ്ങളെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ആ തങ്ങളുടെ സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സഹാബത്തിനെ കണ്ട ഇമാമികളെ അയിമ്മത്തുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ ആഗ്രഹം എന്താ? നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുൻപൊന്ന് കണ്ടുകിട്ടണം. ആ ലക്ഷ്യത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ ഏറ്റെടുക്കേണ്ടത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഞാൻ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ സ്വലാത്ത് മജ്‌ലിസിലൂടെ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ കഴിയുന്നുണ്ട്. പാവപ്പെട്ട ഒന്ന് പ്രയാസപ്പെടുന്നവർക്ക് അൽഹംദുലില്ലാ കഴിഞ്ഞ വീട് വെച്ചു കൊടുത്ത വിഷയം പറഞ്ഞു. ഇനി ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കണം. അതിലേക്ക് ആ ഇവിടെ ഉണർത്തിയതിന്റെ ലക്ഷ്യം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അത് ആര് വെച്ചു കൊടുക്കണം, എങ്ങനെ അതിന് കാശുണ്ടാവണം. നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയാൽ അത് നടക്കും. നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അത് നടക്കും, ഉറപ്പാണ്. അതിനിക്കുള്ള വഴിയാണ് ഇവിടെ നാം മനസ്സിലാക്കി ആ വഴിയെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ടതിലേക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിലേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് പിരിയുന്നതിന് മുൻപ് അതിലേക്ക് എന്നെ കൊണ്ട് ഇപ്പോഴെങ്കിലും കുറച്ച് കഴിഞ്ഞു കൊടുക്ക. ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും നിയത്താക്കുക. എന്താ നിയത്താക്കിയത്? ഇൻഷാ അല്ലാഹ് എനിക്ക് ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഒരുപാട് അരിമീകൾ, മുതഅല്ലിമീകൾ, ഉമറാക്കൾ, മുഅ്മിനീകൾ ഒരുമിച്ച് കൂടി ഈ മഹത്തായ വലിയ മഹത്വമുള്ള ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഞാൻ പ്രതിജ്ഞെടുക്കുന്നു, നിയത്ത് വെക്കുന്നു, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് മരിക്കുന്നതിന് മുൻപ് കാണണം. അതിനിക്ക് കുറെ കാരണം പറഞ്ഞു. സ്വലാത്തു ചൊല്ലിയാൽ, സ്വലാത്തു വർദ്ധിപ്പിച്ചാൽ മുത്തനബിനെ കാണാം. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും മുത്തനബി പഠിപ്പിച്ച സാന്ത്വനത്തിലേക്ക് നമ്മൾ ഏർപ്പെട്ടാലും ഹബീബായ തങ്ങളെ കാണാം. പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ പച്ച കുബ്ബ, കുബ്ബത്തുൽ ഖദറ, ആ മുത്തിരബിയുടെ പച്ച കുബ്ബ കൽബിൽ കൊണ്ടുവന്നിട്ടൊന്ന് നിയത്താക്കുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എന്റെ ഹബീബായ തങ്ങൾ എനിക്ക് മരിക്കുന്നതിന് മുൻപ് സ്വപ്നത്തിലൂടെ കാണാൻ ഞാൻ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ, അതിനേക്കാൾ എത്ര കഴിയും അല്ലെ, അതിനേക്കാൾ ആകുന്നവർ ഇൻഷാ അല്ലാഹ് ഞാൻ നൽകും എന്ന് നിയത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും, ആരും വിട്ടുപോകരുത്. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? തീർച്ചയായിട്ടും ഓരോ വിഷയത്തിലും പിന്നൊരു സന്തോഷം ഇവിടെ കയറി വരുമ്പോ അൽഹംദുലില്ലാ ഈ മജ്‌ലിസിൽ തേന് ചെറിയ ബോട്ടലാക്കിയിട്ട് കുറെ ഇവിടെ കാണാൻ കഴിയും. അത് ഞാൻ എവിടെ ഏത് മജ്‌ലിസിൽ ചെന്നാലും അൽഹംദുലില്ലാ അത് കാണാറുണ്ട്. അതിന് വലിയ മഹത്വവും ഉണ്ട്. കൊടക് ജില്ലയിലെ എന്റെ നാട് ഇരുമാണ, നേരത്തെ സൂചിപ്പിച്ചല്ലോ. കൊടക് ജില്ലയിൽ പാവപ്പെട്ട ഞാൻ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു ആയിരങ്ങൾ സംബന്ധിക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് ഉണ്ട്, കാജൂർ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ആ മഹത്തായ മജ്‌ലിസ് വ്യാഴാഴ്ച കഴിഞ്ഞു ഈ മാസത്തെ മജ്‌ലിസ്, ആ മജ്‌ലിസിൽ വെച്ചിട്ട് ആയിരങ്ങളിൽ സംബന്ധിക്കുന്ന ആ മജ്‌ലിസിൽ ശുഹദാക്കളുടെ ചാരത്ത് ഒരുമിച്ചുകൂടി മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ആ മജ്‌ലിസിൽ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ
അവിടെ വെച്ചുകൂടി ഒരു മജ്ലിസിൽ ഒരു മാസം കഴിഞ്ഞൊരു മൂന്ന് നാല് മാസം മുൻപ് ആ മജ്ലിസിൽ വെച്ച് ഒരു തേനിന്റെ ചെറിയൊരു ബോട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ ഞാൻ സാധാരണ ഏത് മജ്ലിസിലും ലേലം ചെയ്യലില്ല, അതെങ്ങനെ എടുത്തു കൊടുക്കുന്നോട്ട് പറഞ്ഞു. അവിടെ നിന്നാ ഒരാൾ വിളി സദസ്സിൽ പറഞ്ഞു, ആരാണ് ഈ തേൻ ഏറ്റെടുക്കുന്നത്? ആരാണ് ഈ തേൻ ഏറ്റെടുക്കുന്നത്? ഒരു സംഖ്യ ഞാൻ പറയും, ഒന്നിക്കൽ കൂടും അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകും. എന്നാൽ നല്ല മനസ്സോടെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്ന വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ ആരാ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സദസ് ഒരാൾ എഴുന്നേറ്റ് വന്നു. ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ട് തേനങ്ങ് ഏറ്റുവാങ്ങുമ്പോൾ അയാള് പറയുന്നു, ഞാൻ ഈ കാജൂർ സ്വലാത്ത് മജ്ലിസിൽ എല്ലാ മാസത്തിലും പങ്കെടുക്കുന്ന ആളാണ്, എപ്പോഴും സ്വലാത്ത് ചൊല്ലണം ചൊല്ലണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോ അത് കേട്ട് ഞാൻ ഒരു സ്വലാത്ത് കഴിഞ്ഞ് പിറ്റേത്തെ മാസമാകുമ്പോഴേക്ക് പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാനതാ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന ഇഷ്കോടെ മഹബത്തോടെ ഞാൻ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഞാനതാ സ്വലാത്ത് ചൊല്ലി 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 എന്റെ മനസ്സ് ഞാൻ മദീനയിലേക്ക് ഇങ്ങനെ തിരിച്ചു. ഈ മജ്ലിസ് ആകുമ്പോഴേക്ക് ഞാൻ നാല് തവണ അങ്ങയുടെ അദ്ദേഹം ഉദ്ധരിച്ച വാചകം, അങ്ങയുടെ ഉപ്പാപ്പയായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഈ തേനിവിടെ നീ ഏറ്റെടുക്കുന്നത് എനിക്ക് പല തവണയായി അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അതിന് വേണ്ടിയാണ് ഞാൻ ഈ തേൻ ഇവിടുന്ന് ഏറ്റെടുക്കുന്നത് എന്നയാൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ ഒരു കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒന്നുമില്ല, സാമ്പത്തികമായിട്ട് വലിയ കഴിവുള്ള ആളല്ല. അയാൾ ഇഷ്ക് വെച്ച് എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് എത്തണം, ഈ വർഷം എങ്ങനെ ഹജ്ജിനെത്തണം, ഒരു വകുപ്പുമില്ല. പക്ഷേ അയാളുടെ ആ വലിയ അചഞ്ചലമായ വിശ്വാസത്തോടെ അദ്ദേഹം സ്വലാത്ത് ചൊല്ലിയപ്പോൾ സദസ്സിന്റെ മുത്തുനബിയുടെ സദസ് തീനേറ്റെടുത്തപ്പോൾ വീണ്ടും അയാൾ മുത്തുനബിയെ കാണുന്നു. അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഇതേ കഴിഞ്ഞ ഈ വർഷത്തെ ഹജ്ജിനും അയാൾക്ക് പോകാനുള്ള തൗഫീഖ് ഉണ്ടാകുന്നു. ഞാൻ ഇതിന്റെ ഇവിടെ സൂചിപ്പിച്ചു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിനും ഇവിടെ തേനി കാണുന്നു, നമുക്കൊക്കെ അതിനുള്ള അവസരമാണ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണാനുള്ള അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. സ്വലാത്ത് ചൊല്ലി 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 ജീവിതത്തിൽ വരറ്റ വക്കത്ത് നിസ്കാരവും കലാക്കാതെ, നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യം സംസാരിക്കാതെ, ഗൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫിത്ന ഫസാദ് ഉണ്ടാക്കാതെ, ഒരാളെയും ആക്ഷേപിക്കാതെ നാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മുടെ നാവിനെയും എല്ലാം ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചാൽ നമുക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ആ തങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷനുമില്ല, പിന്നെ നമുക്കൊരു പ്രയാസമില്ല. ആ മുത്തുനബിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇവിടെ വെച്ച് ഈ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്തിൽ തന്നെ മയങ്ങിപ്പോയി. അങ്ങനെ ആ വേളയിലാണ് ഹബീബായ തങ്ങളെ ഒരാള് സ്വപ്നം കാണുന്നതെങ്കിൽ അത് തങ്ങള് തന്നെയാ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തെ രൂപത്തിൽ പിശാച്ച് വരൂല. മൻ റആനി ഫഖദ് റആനി ലാ യതമസ്സുൽ ശൈത്താനു ബിഹി, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാ, എന്റെ കോലത്ത് എന്റെ രൂപത്തില് പിശാച്ച് വരൂല എന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ഈ മജ്ലിസ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ
തലമുറ തലമുറയായി അല്ലാഹു ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി ഈ വാർഷിക പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച ഈ നാട്ടിലെ ഓരോ നല്ലവരായ ജനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ 10 മാസക്കാലം വയറ്റിൽ ചുമന്ന് വേദനയോടെ പ്രയാസപ്പെട്ട പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ ദീനി ഖുദ്മത്തിന് വേണ്ടി, സലാത്തിന്റെ ഖുദ്മത്തിന് വേണ്ടി നന്മയിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിട്ടതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? എന്തിന് വേണ്ടി? നിങ്ങൾ 10 മാസക്കാലം വേദനയോടെ നിങ്ങൾ അതാ വയറ്റിൽ ചുമന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഉത്തരവി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സലാത്തിന്റെ പ്രചാരകരായിട്ടുണ്ടെങ്കിൽ അത് പോരെ ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാ. അത് പോരെ സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാ. അതുകൊണ്ട് സലാത്തിന് വേണ്ടി നന്മയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പ്രചോദനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഏത് വിഷയം വരുമ്പോഴും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് നമ്മൾ ഒരിക്കലും അനാവശ്യത്തിലേക്ക് ഏർപ്പെടാതെ, അനാവശ്യം സംസാരിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈ പരിശുദ്ധമായ മുഹറം, പരിശുദ്ധമായ മുഹറമിന്റെ സന്ദേശം, ഈ മുഹറമിനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, ഈ പരിശുദ്ധമായ മുഹറം ആശൂറയുടെ ദിവസം മുഹറം 10-നല്ലേ, അതേ ഫിറഔന്റെ ആ അക്രമത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു രക്ഷ കൊടുത്തത്, അഹങ്കാരിയായ ഫിറഔനെ അല്ലാഹു തആല മുന്നിൽ മുക്കി നശിപ്പിച്ചത് ഈ പരിശുദ്ധമായ മുഹറമിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്ക് പാഠമുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് വിഷയം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ മുഹറമിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കേണ്ടവരല്ല. അഹംഭാവത്തോടുകൂടെ ഞാൻ തന്നെ വലിയവനാണ്, എന്നേക്കാൾ വലിയ പ്രമാണിയില്ല എന്ന് ചിന്തിച്ച് അഹങ്കരിച്ച മുസ്ലിം നടക്കേണ്ടവരല്ല. കാരണം ഏത് അഹങ്കാരിയും അല്ലാഹു വിട്ടിട്ടില്ല. അതല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം, അതല്ലേ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ഫിറഔന് ധിക്കാരത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാമിനെ എതിർത്തു നടന്നപ്പോ അല്ലാഹു തആല ഫിറഔനെ നശിപ്പിച്ചത് ഈ മുഹറമിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കരിക്കാൻ പറ്റൂല. ഒരിക്കലും നമുക്ക് ഒരു വിഷയത്തിലും അഹങ്കരിച്ച് നടക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ താഴ്മയോടുകൂടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ആ റബ്ബിന്റെ പൊരുത്തം കരസ്ഥമാക്കിയവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കള്. ഇവിടെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന ഈ വേദിക്ക് പേര് വെക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാദി സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പാപ്പ അല്ലാഹുവിനിക്ക് ദിക്ര ചൊല്ലി ജനങ്ങൾ ഒരുമിച്ച് കൂടി ദിക്ര ചൊല്ലിക്കൊടുത്ത, സലാത്ത് ചൊല്ലിക്കൊടുത്ത, ദർസ് നടത്തി അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച, നന്മകൾ ഉപദേശിച്ച, അവിടുത്തെ ആയുസ് കാലം മുഴുവനും ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തിലായി ചെലവഴിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നേരത്തെ യാത്ര പോയിട്ടുണ്ടെങ്കിലും ആ യാത്ര എത്ര നല്ല യാത്രയായിരുന്നു. ഹബീബായ തങ്ങളെ മഹബ്ബത്തിലായി ഇഷ്ടിലായി ജീവിച്ചപ്പോൾ ആ വലിയ തൗഫീഖ് കിട്ടിയത് മരണസമയത്ത് നല്ല പുഞ്ചിരിയോട് സലാത്ത് ചൊല്ലിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൽദിക്ര് ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കരിമ ഉറക്കെ ചൊല്ലിയിട്ട് യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവിടുത്തെ ആ മഹത്വക്കളുടെ ജീവിതം അല്ലാഹു വരുത്തപ്പെട്ട റൂട്ടിലായത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ തൽബ് ശുദ്ധിയാക്കണം. ഒരാളോടും അസൂയ വെക്കരുത്, ഒരാളോടും വെറുപ്പ് വെക്കരുത്, വിദ്വേഷം വെക്കരുത്, ഒരു നിലക്കും കിബിർ നടിക്കരുത്. നമ്മുടെ തൽബിനെ നമ്മൾ ശുദ്ധിയാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൽബിനെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ആ കൽബ് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിഷയത്തിനും ടെൻഷൻ ഇല്ല, പിന്നെ നമുക്ക് ഒരാളോടും നമുക്ക് പകയില്ല, കിബിറ് നമുക്ക് വരൂല, ഉജ്ബ് നമുക്ക് വരൂല, ഹസദ് ഉണ്ടാകൂല. ആ കൽബ് ശുദ്ധിയാവാനുള്ള മരുന്നാണ്, മെഡിസിനാണ് പ്രിയപ്പെട്ടവരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുള്ള സ്വലാത്ത്.
ഏത് മനുഷ്യന്റെ ടെൻഷനുകൾ ഇല്ലാതാക്കാനുള്ള വഴിയാണ്, ഇല്ലായ്മ ചെയ്യാനുള്ള മരുന്നാണ് ദിക്ർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ ചിന്തിക്കണം, മനുഷ്യന്റെ ടെൻഷനെ ദൂരീകരിക്കാനുള്ള വഴി എന്താണ്? അത് അല്ലാഹുവിന്റെ ദിക്റാണ്. മനുഷ്യന്റെ ടെൻഷനുകളെ ദൂരീകരിക്കാനുള്ള മെഡിസിൻ അത് ദിക്റാണ്. അല്ലാഹ് 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 അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ. ഒരാൾ ഇങ്ങനെ ഒറ്റക്കിരുന്നിട്ട് ശാന്തമായിട്ട് ഒന്ന് ഒരു ടെൻഷനുള്ള ഏത് വിഷമമുള്ള മനുഷ്യനും അവൻ ഇരുന്നിട്ട് പാതിരാസമയത്തിരുന്നിട്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചിട്ടതാ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ അല്ലാഹ് 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 എന്ന ദിക്റുകൾ ഉറക്കെ ചൊല്ലി ആ ദിക്റ് ലയിച്ചു പോയാൽ അവന്റെ ടെൻഷൻ ആ ദിക്റു കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു ദിക്റുകളെ കൊണ്ട് മനുഷ്യന്റെ ടെൻഷനുകൾ ദൂരീകരിക്കപ്പെടുന്നു, മനുഷ്യന്റെ കൽബ് ശുദ്ധിയാക്കപ്പെടുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ലികുല്ലി ശൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാ. ഏതൊരു വസ്തുവും കേട് സംഭവിച്ചാൽ, ഈ മൈക്കിന് കേട് വന്നാൽ ഇത് നന്നാക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. മറ്റു ഏതാവട്ടെ, ഏത് വിഷയമാവട്ടെ, ഇവിടെ കേടുപാട് സംഭവിച്ചാൽ ഇതിന് പെട്ടെന്നതിനുള്ള റോഡുകൾ കേടുപാട് സംഭവിച്ചാൽ അതിനിവിടെ നന്നാക്കാനുള്ള സംവിധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, മാസം രണ്ടു മൂന്നാഴ്ചയിലെ മാസം പിന്നിട്ടിട്ടേ ഉള്ളൂ. കേരളത്തിൽ ഒന്നടങ്കം ഉരുൾപൊട്ടലും അതുപോലെ തന്നെ പ്രളയവും കേരളത്തിൽ എന്ന് മാത്രമല്ല, എന്റെ നാടായ കൊടക് ജില്ലയുടെ പല ഭാഗത്തും ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ പ്രളയവും ദുരന്തങ്ങളിലൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷേ ആ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ എവിടെ നിന്ന് വന്നു? വെള്ളം കേറിയിട്ട് മൊത്തം പരീക്ഷണങ്ങൾ, പ്രളയം, എല്ലാവരും പ്രയാസത്തിലായി. ഇപ്പൊ ചില ഭാഗത്തുകൾക്ക് ഇത്രയും വെള്ളം കയറിയിട്ട് അതിന് ചെറിയ സമാധാനം കിട്ടി. ഇപ്പം പറയുന്നു ചില ഭാഗത്ത് കുടിക്കാൻ വെള്ളമില്ല, കിണറിലെ വെള്ളം വറ്റിപ്പോകുന്നു. എന്തൊരു പരീക്ഷണമാ! എവിടെ നിന്നാണ് ഈ പരീക്ഷണം വരുന്നത്? എവിടെ നിന്ന് ഈ പരീക്ഷണം വരുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ വേണ്ടാത്തരങ്ങളാണ് ആകാശത്ത് നിറങ്ങി വരുന്ന പരീക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്നും കരയിൽ നിന്നും ഉണ്ടാകുന്ന വരുന്ന പരീക്ഷണങ്ങൾ, അദാബുകൾ പരീക്ഷണങ്ങൾക്ക് കാരണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ظهر الفساد في البر والبحر بما كسبت ايدي الناس. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾ! നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നപ്പോൾ പോലും ആരെല്ലാം എന്തെല്ലാം ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് മെല്ലെ ഒന്ന് ഫോൺ ഓൺ ചെയ്തിട്ട് സെൽഫി എടുത്തിട്ട് ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടിട്ട് ആഘോഷിക്കുന്നവരുണ്ടായിരുന്നില്ലേ? ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ, ഇങ്ങനെ വല്ലാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകിയ ഘട്ടത്തിൽ പോലും ഇതിനിക്ക് യാതൊരു കുറവില്ല. ഇങ്ങനെ എവിടെ പരീക്ഷണങ്ങൾ നിൽക്കും? അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യർ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളാണ് പരീക്ഷണങ്ങൾക്ക് മുഴുവൻ കാരണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏതൊരു പരീക്ഷണത്തെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ ദിക്ര്. മനുഷ്യന്റെ കൽബിന്റെ ശുദ്ധീകരണം, റോഡ് കേടുപാട് സംഭവിച്ചാൽ അത് നന്നാക്കാൻ ഇവിടെ കഴിയുന്നു. ഓരോ വിഷയം വാഹനത്തിന്റെ കേട് വന്നാൽ നന്നാക്കാൻ പറ്റും, എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കേട് സംഭവിച്ചാൽ മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോയാൽ, മനുഷ്യന്റെ കൽബ് കേടായി പോയാൽ, ഒന്നുകൊണ്ട് നമുക്കിടെ ദുനിയാവിലെ ഒരു മെഡിസിനു കൊണ്ടും അതിന് സുഖപ്പെടുത്താൻ ശുദ്ധീകരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കൽബ് ദുഷിച്ചാൽ, കേട് സംഭവിച്ചാൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള മെഡിസിൻ അത് അല്ലാഹുവിന്റെ ദിക്റ്. ആ ദിക്റ് അങ്ങ് ചൊല്ലുമ്പോ മനുഷ്യന്റെ കൽബങ്ങ് ശുദ്ധിയാകുന്നു. അങ്ങനെ ദിക്റ് ചൊല്ലി ദിക്റിലായി മുഴുകിയ മനുഷ്യന്റെ കൽബങ്ങ് ശുദ്ധിയായാൽ പിന്നെ അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല.
അയാളെ ആര് ആക്ഷേപിച്ചാലും ചീത്ത പറഞ്ഞാലും പരിഹസിച്ചാലും അയാളതിനെ പ്രതികരിക്കാൻ പോകൂല. അത് കൽബ് ശുദ്ധിയായവന്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാവാനുള്ള വഴിയാണ് ദിക്റുകള്. ധാരാളം ദിക്റു ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കണം. ഈ മുഹറമിലൂടെ കഴിഞ്ഞ മുഹറം അങ്ങോട്ട് ഈ മുഹറമാകുമ്പോഴേക്ക് ഒരു വർഷം കണക്ക് കൂട്ടിയാൽ നമ്മുടെ ഒരു വർഷത്തെ ഒരു ആയുസ് നമ്മൾ ചുരുങ്ങിപ്പോയി. ഒരു വയസ്സങ്ങോട്ട് കഴിഞ്ഞുപോയി, ആയുസ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുകയാണ്. മഴുകുതിരി കത്തിത്തീർന്നത് പോലെ നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നു. ആ നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ ആയുസ് ഇങ്ങനെ നിമിഷങ്ങൾ വെച്ച്, സെക്കൻഡ്, മണിക്കൂർ വെച്ച് എന്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറയൊന്നും ഇവിടെ ജീവിക്കൂല. അപ്പൊ ജീവിക്കുന്ന കുറച്ച് കാലമേ ഉള്ളൂ. ആ കാലം ഞാൻ യാത്ര പോകുന്നതിന് മുൻപ് ഞാൻ കുറേ നന്മകൾ ചെയ്തു വെക്കണം, ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കും. അത് നാളെയാവട്ടെ, അത് നാളെ ചെയ്യാം എന്ന് ആരും മോഹിക്കേണ്ടതില്ല. നാളേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് എന്തോ ഉറപ്പാ. ഈ സ്റ്റേജ് പിരിഞ്ഞ് നമ്മൾ ഈ സദസ് പിരിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമെന്ന് നമുക്കെന്തോ ഉറപ്പാ. ആരിക്കും ഉറപ്പില്ല. അതുകൊണ്ട് നാളെയാവട്ടെ എന്ന് ആരും തീരുമാനിക്കാൻ ചെയ്യേണ്ട അമലികൾ, പ്രവൃത്തികൾ, പരിശുദ്ധ ഖുർആൻ നമ്മൾ ദിവസേന പാരായണം ചെയ്യണം. ഇന്ന് എനിക്കത് ആവില്ല, പക്ഷെ നാളെ അതാ എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. എല്ലാ ദിവസവും ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്ത് നമ്മൾ അള്ളാഹുവിനെ കടുത്ത് അള്ളാഹുവിനേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മുഹറമിൽ പ്രിയപ്പെട്ടവരെ ഒരു അന്ധവിശ്വാസമുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ഭാഗത്തൊക്കെ എന്താ ഒരു അന്ധവിശ്വാസം. എന്താ അന്ധവിശ്വാസം? മുഹറമായാൽ ഒന്നും പറ്റൂല, നിക്കാഹ് പറ്റൂല, പിന്നെ വീട് കൂടാൻ പറ്റൂല, ഒന്നും നല്ല കാര്യം ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ അന്ധവിശ്വാസം വിശ്വാസം ജനങ്ങളുടെയിൽ, സാധാരണക്കാരുടെയിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, കൂടണം, വീട് പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, അതിന് കൂടുതൽ കഴിക്കണം, അതിപ്പോ മുഹറം 10 കഴിയലല്ലേ നല്ലത്. അയാൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞതില്ല, മുഹറം 10 കഴിഞ്ഞോട്ടേല്ലേ, കാരണം പറ്റൂലല്ലോ മുഹറത്തിൽ. ഈ അന്ധവിശ്വാസം ആരോ അടിച്ചേൽപ്പിച്ചതാണ്. മുഹറം 1 മുതൽ 10 വരെ, 10 ഉൾപ്പെടെ പൂർവികരായ മഹത്തുക്കൾ, ഒരു പക്ഷേ നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമമാരൊക്കെ, നാട്ടിലെ നല്ല നല്ല സ്വാലിഹീങ്ങളൊക്കെ മുഹറം 1 മുതൽ 10 വരെ 10 ഉൾപ്പെടെ നോമ്പെടുത്തിരുന്നു. ആ സമയത്ത് നോമ്പെടുത്തപ്പോ മുൻകാലങ്ങളിൽ ഒരു വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ അവിടെ ഉമ്മയും ബാപ്പയും ഒപ്പാപ്പയും ഉമ്മാമയും, ഈ 4 പേർക്കും ഒരു കുടുംബത്തിൽ 5 ഓ 10 ഓ പേർക്ക് ആ മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കാറുള്ള പതിവുണ്ട്. അത് സുന്നത്തും കൂടിയാണ്. ഇപ്പോഴും പലരും എടുക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോ പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പൊ പരിപാടി 10 കഴിഞ്ഞിട്ട് വെക്കാം, കാരണം നമ്മളെ പരിപാടി ഇപ്പൊ ഇങ്ങനെ വെച്ച പകലൊക്കെ വെച്ചാൽ നമ്മുടെ ഉപ്പാപ്പക്കും ഉമ്മാമക്കും കുടുംബത്തെ എല്ലാവർക്കും ഒന്ന് കൂടാൻ കഴിയൂലോ, കാരണം അവർക്കൊക്കെ നോമ്പുണ്ടല്ലോ. അതിനെ മാനിച്ചിട്ട് അവരും പങ്കെടുക്കട്ടെ ഈ നല്ലൊരു ചടങ്ങിലേക്ക് എന്ന ലക്ഷ്യത്തോട് അന്ന് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താക്കി, മുഹറം ഒന്നും പറ്റൂല, അത് പാടില്ലാത്തതാണ് എന്ന് ആരോ പഞ്ചലുള്ള ആരോ കെട്ടുകഥകൾ അല്ലെ ആരോ പ്രചരിപ്പിച്ചതാ, അടിച്ചേൽപ്പിച്ചതാ. പക്ഷേ മുഹറം മാസത്തിൽ എല്ലാം പറ്റും. 12 മാസത്തിന് പറ്റാത്ത ദിവസമുണ്ട്. പരിശുദ്ധ ഖുർആൻ നഹ്സ് ഉണ്ടെന്ന് പറഞ്ഞു, വ്യക്തമാണ്. അത് പറ്റാത്ത ദിവസം ഏത് എന്ന് ഉസ്താദന്മാരോട് നമ്മൾ നമ്മുടെ മഹല്ലത്തിൽ ഒരു വീട്ടിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള നല്ലതാ. പക്ഷെ മുഹറം ഒത്തം പറ്റൂല, മുഹറം 1 മുതൽ 10 വരെ ഒന്നും പറ്റൂല എന്ന അന്ധവിശ്വാസം ഒരിക്കലും ഇസ്ലാമികം അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ധവിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണം, അതെടുത്തു മാറ്റണം. ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കരുത്. കാരണം പരിശുദ്ധ മുഹറം വളരെ മഹത്വമുള്ളതാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് രക്ഷ കിട്ടിയതും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു വലിയ പരീക്ഷണം കൊടുത്തു, രോഗം കൊടുത്തു. ന്യൂനതയുള്ള ഐബായ രോഗമല്ല,
എങ്ങനെ വലിയ പരീക്ഷണം കൊടുത്തപ്പോ ആ പരീക്ഷണത്തിൽ രോഗത്തിൽ നിന്ന് അയ്യൂബ് നബി സലാം എനിക്ക് രക്ഷ കിട്ടിയതും മുഹറമിലാണ്, ആഷുറയുടെ ദിവസത്തിലാണ്. അതുപോലെ തന്നെ നംബ്രൂദിന്റെ കരങ്ങളും മൂസ ഇബ്രാഹിം നബി അലൈഹി സലാം രക്ഷപ്പെട്ടതും മുഹറമിലാണ്. നംബ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സലാമിനെ അടിച്ച് ആക്ഷേപിച്ച അക്രമം അഴിച്ചു വിട്ടിട്ട് അവസാനം ഇബ്രാഹിം നബി അലൈഹി സലാമിനെ നംബ്രൂദ് അതാ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞപ്പോൾ അതാ വലിച്ചെറിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് കാണാൻ ഒരുപാട് നംബ്രൂദിന്റെ ആളുകള് ഇപ്പൊ ഇബ്രാഹിം അലൈഹി സലാം ഒന്ന് നശിച്ചു പോകും, കത്തി നശിച്ചു പോകുമെന്ന് കാണാൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടെ ചുറ്റും ഇങ്ങനെ ആളുകൾ കൂടിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി മുസ്സലാം അവിടുത്തെ രോമത്തിന് പോലും പോരലേറ്റില്ല. അല്ലാഹു തആല വിളിച്ചു പറഞ്ഞു, യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകും എന്റെ ദാസൻ, എന്റെ അടിമയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രോമത്തിന് പോരേൽപ്പിക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് രക്ഷ നൽകണം, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് വലിയ സലാമത്ത് നൽകണം, ഒരു രോമത്തിനും പോരേൽക്കാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലിയ പരീക്ഷണമല്ലയോ മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ുണ്ടാരത്തിൽ വെച്ചിട്ട് ചൊല്ലി ലിഖറുണ്ട് ഉമ്മമാരെ, ലിഖറുണ്ട് സഹോദരങ്ങളെ, ഹസ്ബി അല്ലാഹു ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ആ ദിക്റി ഇങ്ങനെ ചൊല്ലുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എനിക്ക് അല്ലാണ്ടോ ഏത് ധിക്കാരിയായ ഭരണാധികാരിയും ഏത് മനുഷ്യനും എന്നെ വലിച്ച് എന്നെ ആക്ഷേപിച്ചാലും എന്നെ ആക്രമിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, എന്റെ റബ്ബ് എനിക്കുണ്ട്, എനിക്ക് എന്റെ റബ്ബ് മതിയായവനാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് രക്ഷ കിട്ടിയത് ഈ മുഹറമിലല്ലേ, പിന്നെന്തേ സഹോദരങ്ങളെ നമുക്ക് അന്ധവിശ്വാസം ഒരിക്കലും ഇസ്ലാമിൽ അന്ധവിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ മുഹറമോടുകൂടെ ഹിജ്റ വർഷം തുടങ്ങുന്ന ഈ മാസത്തോടുകൂടെ നമ്മൾ പ്രതിജ്ഞെടുക്കുക, ഞാൻ എന്നൊരു തെറ്റിലേക്കും പോകൂല, ഒരു ഹറാമിയത്തും ചെയ്യൂല, ഒരു അന്യ പെണ്ണുമായി കൂടിക്കലർന്നു ജീവിക്കൂല, അനാവശ്യത്തിന് ഞാൻ അനാവശ്യത്തിന്റെ പിന്നാലെ പോകൂല, ചെറുപ്പക്കാരെ മയക്കുമരുന്നിന്റെയും ആൻസിന്റെയും കഞ്ചാബിന്റെയും കള്ളിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പോകൂല എന്ന് പ്രതിജ്ഞെടുക്കുക. അതാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. മുഹറം 9, 10 ബുധൻ വ്യാഴം നമ്മൾ സുന്നത്തായ ഏറ്റവും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാൻ കഴിച്ചാൽ ഏറ്റവും ശ്രദ്ധയുള്ള മാസമാണ് ഷഹ്റുല്ലാഹി മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസം. അതിലെ 9ഉം 10ലും നോമ്പ് മുഅക്കദായ സുന്നത്താണ്. എല്ലാ മൂസാ നബി അലൈഹിസ്സലാം മറ്റു പ്രവാചകന്മാരൊക്കെ ഈ 2 ദിവസം നോമ്പെടുത്തിരുന്നു. അവ വലിയ മഹത്വമുണ്ട്. അപ്പൊ ആ നോമ്പ് നമ്മളൊക്കെ സഹോദരിമാർ നിങ്ങളൊക്കെ എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ആഷൂറ ഇന്റെ മുഹറം 10ന്റെ നേത്ത ദിവസം ഒരാൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ എന്ന ദിക്ര 100 തവണ ചൊല്ലിയാൽ ഒരു വർഷക്കാലം അവർക്കൊരു മുസീബത്തും സംഭവിക്കൂല. ഈ മുഹറം 9-10 ചൊല്ലിയിട്ട് അടുത്ത വർഷം മുഹറം 10 വരെ അവർക്ക് ഒരു ഇടങ്ങേരും ഒരു ആഫത്തും മുസീബത്തും വരൂല. അതുകൊണ്ട് ഈ സ്വലാത്ത് കന്നേറ്റ് സ്വലാത്ത് മജ്ലിസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ആത്മീയ മജ്ലിസിൽ പിരിഞ്ഞു പോകുമ്പോ എന്റെ ഉമ്മമാരോടും എന്റെ ഇവിടെ ഒരുമിച്ച് കൂടെ മുഴുവൻ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് മുഹറം 10-ന്റെ നേത്ത ദിവസം ഈ ദിക്ര 100 തവണ ചൊല്ലാതെ ഞാൻ നിൽക്കൂല.
എന്നൊരു തീരുമാനമെടുത്ത് ഈ മജ്ലിസ് പിരിയുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരു വഖ്ത് നിസ്കാരവും കളാക്കൂല, ഒരു ഹറാമിയത്തും ചെയ്യൂല എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് ഈ സദസ് പിരിയണം. ഹറം പത്തിന്റെ മറ്റൊരു വ്യാഴാഴ്ച ദിവസം കൂടിയാണ്. അപ്പൊ നമുക്ക് മുഹറം പത്തിന്റെ നോമ്പെടുക്കുമ്പോ വ്യാഴ്ചയുടെ സുന്നത്ത് നോമ്പെടുക്കലുണ്ടല്ലോ, അതിന്റെ കൂലി കിട്ടപ്പോ രണ്ട് നോമ്പിന്റെ കൂലി കിട്ടി. അതുപോലെ തന്നെ കഥായി പോയ എല്ലാവരും നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് കഥാ വീട്ടിലും കരുതിയാൽ അവിടെ മൂന്ന് നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഉമ്മമാരോടും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, കഥായി പോയ നോമ്പ് ഉണ്ടെങ്കിൽ മുഹറം 9-10 എന്നെടുക്കുമ്പോ സുന്നത്ത എന്നുള്ള കൂടെ കഥായി പോയ നോമ്പിനെയും കരുതുകയും വ്യാഴാഴ്ച ആശൂറായിന്റെ മുഹറം 10 അന്നേത്തെ ദിവസം കഥായ നോമ്പിനെ കരുതലും അന്നേത്തെ 10 നോമ്പിനെ കരുതലും വ്യാഴാഴ്ച സുന്നത്തായ നോമ്പെടുക്കൽ സുന്നത്തിന്റെ ആ ദിവസത്തെ നോമ്പും കരുതിയാൽ പ്രതിഫലമാണ്. അതുകൊണ്ട് കലാ ഇതെങ്ങനെ കലാ വിട്ടാൻ കഴിയും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഈ മുഹറമിന്റെ എല്ലാ പവിത്രതകളും കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അദീമായ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കണം. റഹ്മാനേ ഒരുപാട് പേര് ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട് അല്ലാഹ്, ഒരുപാട് മാരക രോഗത്തിനടിമപ്പെട്ടവരുണ്ട് അല്ലാഹ്, എല്ലാവർക്കും നിശിഫാ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രോഗം വരുന്നതിന് മുൻപ് നമ്മളതാ അതിനെ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രളയം വന്നു, അതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങൾ വന്നു. ഇനി ഉമ്മമാരോടും സഹോദരങ്ങളോടും ചെറിയ മക്കളോടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് പകർച്ചവ്യാധി പോലത്തെ രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനിക്ക് എന്താ വഴി? നമ്മളൊരിക്കലും തണുത്ത വെള്ളം കുടിക്കാണ്ടിരിക്കുക, അത് നല്ലവണ്ണം ചൂടാക്കി ചൂടാറിയ വെള്ളം കുടിക്കാൻ നമ്മുടെ മക്കളെയും നമ്മളെല്ലാവരെയും ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തണുത്ത വെള്ളം അതിങ്ങനെ കുടിക്കുകയും അതുപോലെ തന്നെ മറ്റു തണുത്ത വെള്ളം കുടിക്കാതെ വളരെയേറെ നല്ലവണ്ണം ചൂടാക്കി തളച്ച് അത് തണഞ്ഞതിന് ശേഷം കുടിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തണം. നമ്മൾ ആരോഗ്യത്തെ വളരെയേറെ ഇസ്ലാം ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആരോഗ്യം വളരെയേറെ സംരക്ഷിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രോഗം വരുന്നതിനെ കാത്തു സൂക്ഷിക്കുക. രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധ കുത്തിവെപ്പ്, പ്രതിരോധ കുത്തിവെപ്പ് അതെന്താണ്? നമ്മൾ രോഗം വരാതെ എല്ലാം സൂക്ഷിക്കുക. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. കാരണം അഹങ്കരിച്ചത് കൊണ്ടൊന്നും രക്ഷയില്ല. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കാജൂർ സലാത്ത് കഴിഞ്ഞ് അതിന് ഒരു സ്ഥലത്ത് ഞാൻ മരിച്ചൊരു വീട്ടിൽ പോയി. 10 വിവാഹം കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ, ഒരു സഹോദരി, ആ സഹോദരിക്കും സഹോദരിയും 10 പടച്ച റബ്ബിനോട് അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞു കാല് നീ തരണേ അല്ലാഹ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സഹോദരിയും സഹോദരനും അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയതുപോലെ ദുആ നടത്തി, നിരാശപ്പെട്ടില്ല, പല ചികിത്സയും നടത്തി. 10 അല്ലാഹു തആല ആ ദമ്പതികൾക്ക് മക്കളെ കൊടുക്കുന്നു. അതേ ഒരു പ്രസവത്തിൽ 2 മക്കളെ കൊടുക്കുന്നു. ആ ഉമ്മയുടെ എന്തൊരു അഭിലാഷം, എന്തൊരു ആഗ്രഹമാണ് 2 കുഞ്ഞിനിക്ക് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, കുഞ്ഞിനെ കിട്ടിയതിൽ സന്തോഷിച്ച ഉമ്മ. അതാ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് 1 കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ഉമ്മ ലോകത്തോട് വിടചോദിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. മരണം ഏത് സമയത്ത് മരണം വരുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പടച്ചുറബിന്റെ പൊരുത്തത്തിലായി തെറ്റുകൾ ചെയ്യാതെ മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിക്കണം. ആ ഉമ്മയുടെ ആഗ്രഹം എനിക്ക് ഒരു മക്കളുണ്ടാവണം.
ആഗ്രഹിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ കലാം ആ ഉമ്മയെ പെട്ടെന്ന് പിടിച്ചു കളഞ്ഞു. അല്ലാഹു ആ സഹോദരിയെ സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയിട്ട് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ എപ്പോ മരണം വരും എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കുക. നാളെ കോപ്പി കുറച്ച് സമയത്ത് അങ്ങോട്ട് കയ്യട്ടെ എന്നാരും പിന്തിക്കാതെ പിന്തിച്ചു വെക്കാതെ എല്ലാം സമയത്ത് തന്നെ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലതിനോട് സഹകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തേനി ഇവിടെ എല്ലാവർക്കും ചെറിയ ബോട്ടിൽ തേനി കിട്ടും. നല്ല സംഭാവന കൊടുക്കണം. ഞാൻ ദിക്ര് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ആ സമയത്ത് നല്ല നിയ്യത്ത്, ഞാൻ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞതല്ല, നല്ല നിയ്യത്ത് ഇൻഷാ അല്ലാഹ് മുത്തരവിയെ കാണുമെന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആനത് ആരും വിട്ടുപോകരുത്. ഈ വലിയൊരു സംരംഭം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നത്, അതിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. ഒന്നുമില്ലാത്ത 100 രൂപയെങ്കിലും അല്ലെ 500 രൂപയെങ്കിലും അല്ല ഇൻഷാ അല്ലാഹ് ആ ഉള്ളവർ അല്ലാഹു നിഅമത്ത് ചെയ്ത നമ്മൾ ഒരിക്കലും മറച്ചു വെക്കരുത്. ആ അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തിന് നന്ദി കാണിക്കണം. അതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരുമിച്ച് മുഴുവനാണ് ഉമ്മമാർ ഭർത്താവ് ഏറ്റിട്ടുണ്ടല്ലേ 10,000 അല്ലെ 5,000 ഏറ്റിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ കൊടുക്കണ്ട എന്ന് ചിന്തിക്കാതെ ഒരൊറ്റ ഒരു കാര്യം ഞാൻ പറയുന്നു, മുത്തുനബിയെ കാണണം എന്ന നിയത്ത്. വേറൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്ന നിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ദിക്ർ സ്വലാത്ത് കഴിഞ്ഞിട്ട് ഞാൻ ദുആക്ക് മുമ്പ് ചോദിച്ചു. അപ്പൊ യാതൊരു മടിയും കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ എടുത്ത് കയ്യിൽ കൊണ്ടുതരണമെന്നല്ല ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഞാനൊരു 10,000 തരാം, അല്ലെ ഞാനൊരു 5,000 തരാം, അല്ലെ എനിക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് തരാം എന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതിയിട്ട് ചോദിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ യാതൊരു മടിയുമില്ല. ഞാൻ നേരത്തെ നെയ്മ ഉസ്താദ് 500 രൂപയ്ക്ക് ചോദിക്കുമ്പോ തന്നെ അൽഹംദുലില്ലാഹ് അത് വളരെ സന്തോഷത്തോടെ ഏറ്റു പറഞ്ഞത് കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ അടുത്തിടെ കഴിഞ്ഞ 5-6 മാസം മുൻപ് ഞാൻ ഇവിടെ അരിപ്പാടടുത്തൊരു സ്ഥലത്ത് മജ്ലിസിൽ വന്നിരുന്നു. അവിടെയുമുള്ള ആളുകൾ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത്. വന്ന് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈ തെക്കൻ ജില്ലയിലെ ഈ ഒരു ഇസ്ലാമിക ഈ ഒരു ചൈതന്യം ഈ ആത്മീയ ചൈതന്യം കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മലബാറിലും നമ്മുടെ ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഒരു പക്ഷെ അതിനേക്കാളും വളരെയേറെ ഈ നാട്ടിന്റെ ഐശ്വര്യം ഈ നാട്ടിന്റെ ഐസത്ത് ഈ നാട്ടിന്റെ ആത്മീയത ഇവിടെ വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഇതൊരു പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിങ്ങളൊന്ന് പൊക്കിപ്പറയാൻ വേണ്ടി നിങ്ങൾക്ക് ജാറ്റി വെച്ചിട്ടല്ല ഈ പ്രയോഗം ഞാൻ ഇവിടെ നടത്തിയത്. എനിക്ക് ഇവിടെ കാണുമ്പോ ഇവിടെ കയറി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ സദസ് നോക്കിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്റെ മനസ്സിൽ. അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കുന്ന മഹബ്ബത്ത് വെക്കുന്ന ഇത്രയും ജനങ്ങൾ 1,000-ൽ അധികം എത്രയോ മുഅ്മിനീങ്ങള് ഇവിടെ ഒരുമിച്ചു കൂടിയത് കാണുമ്പോ ഈ മജ്ലിസ് തീർത്തും അംഗീകരിക്കപ്പെടുന്ന മജ്ലിസ് തന്നെയാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി നീ കബൂലാക്കണം. അല്ലാഹ് യാ റസൂലുള്ളാ യാ ഹബീബി യാ ജദ്ദി യാ റസൂലുള്ളാ ഉന്നുർ ഹാലന യാ റസൂലുള്ളാ ഞങ്ങൾ ഈ മജ്ലിസ് സ്വീകരിക്കണം. അല്ലാഹ് മുത്തുനബിയുടെ നദറുള്ള മജ്ലിസായി കബൂലാക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ നാളെ മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് ഞാൻ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബ ചോദിച്ചില്ല യാ റസൂലല്ലാഹ് ഓ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഞങ്ങൾ തങ്ങളെ എങ്ങനെയാ എവിടെയാ കാണുക ായാലെ കാണും നബിയേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിമീങ്ങളെ അനഫറത്തുക്കും ഇന്ദൽ ഹൗമീ
ഞാനിതാ എന്റെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിങ്ങളെയും ഉമ്മത്തായ നമ്മയും കാത്തു ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ആ വാക്ക് മുത്തു നബി പറഞ്ഞ വാക്കാണ്. നിങ്ങളെ ഞാൻ എന്റെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് വെച്ച് കാത്തു നിൽക്കുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പൊ മുത്തുനബിന്റെ മീനെ സ്വലാത്തു ചൊല്ലിയ ആ മജ്ലിസിൽ വെച്ചിട്ട് ഒരു പാപപ്പെട്ടവന്റെ കണ്ണുനീറപ്പാൻ വേണ്ടി സഹായിച്ച ഓരോ മുഅ്മിനും മുഅ്മിനാത്തും ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ ഒരു വിഭാഗമുണ്ടല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കാണുമ്പോഴേക്ക് തന്നെ സുഹുക്കം സുഹുക്കാ പോടാ നിനിക്കെന്റെ ഹൗദുൽ കൗസറില്ലടാ നിനിക്കെന്റെ ഹൗദുൽ കൗസറില്ലടാ എന്ന് പറഞ്ഞ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിയോടിക്കുന്ന വിഭാഗമുണ്ട്. അത് ആരാണെന്നറിയുമോ? മുത്തുനബിയുടെ മേൽ സ്വലാത്തു ചൊല്ലാത്ത, സ്വലാത്തിനെ പരിഹസിക്കുന്ന, അതുപോലെ തന്നെ നന്മയിൽ സഹകരിക്കാത്ത, നന്മയെ പരിഹസിക്കുന്ന, അതുപോലെ തന്നെ തെറ്റുകളിലേക്ക് മുഴുകി പോകുന്ന മനുഷ്യരെ ചൂണ്ടിക്കാണിച്ച് മുത്തുനബി ആട്ടിയോടിക്കുമ്പോ പോടാ പോടാ നിനക്ക് ഹൗദുൽ കൗസറില്ലടാ. അതേ സമയത്തെന്റെ പ്രിയപ്പെട്ട കന്നേറ്റി സലാത്ത് മജ്ലിസ് സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, രക്തത്തുള്ള ചെറുപ്പക്കാര്, അതാ നമ്മുടെ ഹബീബിനെ സ്നേഹിച്ച് ഇഷ്ക് വെച്ചിട്ടാണ് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതെങ്കിലാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പറഞ്ഞ വാക്കുണ്ട്. എന്താണ് ഫറത്തുക്കും ഇൻദൽ ഹൗലി, ഞാൻ നിങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് കാത്തു നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് പെടാൻ കഴിയും മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ ഞങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിന്റെ പൊരുത്തത്തിലായി, ഞങ്ങൾക്ക് ചെയ്ത സമ്പത്ത് നിന്റെ പാപപ്പെട്ടവരെ കണ്ണീറപ്പാൻ വേണ്ടി ഞങ്ങൾക്കൊരു ചെറിയ കൈ താങ്ങാകാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് മുത്തനിയുടെ ആ വാക്ക് എന്തുകൊണ്ടും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റസൂലല്ലാ ഉന്നുർ ഹാലനാ, യാ ഹബീബി യാ റസൂലല്ലാ. നമുക്ക് സാധാരണ നടക്കുന്ന ദിക്റ് ചൊല്ലിയിട്ട് ദുആക്ക് മുമ്പ് തേന് കൊടുക്കേണ്ട സമയം ഞാൻ പറയും. അപ്പോ നിങ്ങൾ പറയണം. തേനി എല്ലാവരും, അപ്പൊ നിങ്ങൾ അതിനുള്ള സംഭാവന കൊടുക്കണം. കുട്ടികൾ കൊണ്ടുതരും. ആരും ശബ്ദ കൊലാക്കാതെ ഇരുന്നിടത്തേക്ക് സ്ത്രീകളെ ഭാഗത്തേക്കും കിട്ടും. വളരെ അച്ചടക്കത്തോടു കൂടെ അത് ഏറ്റെടുക്കണം. അത് വലിയ മഹത്വമുള്ള തേനാണ്. കാരണം തേനിൽ ശിഫ ഉണ്ട്. അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് വലിയ മജ്ലിസ് മുത്തുനബിന്റെ പേരിലുള്ള മജ്ലിസിൽ വെച്ച തേനാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും കിട്ടണം. സാവധാനത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടെ എല്ലാവരും സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുമ്പോ
الله نمك صلاة تدغام الى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الى حضرات اهل الخير اجمعين الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى حضرة أرواح جميع ساداتنا البدريين وسائر الصحابة كلهم مجمعين خصوصا منهم الشيخ السيد قاضي عمر الفاروق البخاري قدس الله وأسرارهم ونفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ഒരു ഉറക്കം തൂക്കിയ ചെല്ലല്ല നല്ല ഉഷാറായി നല്ലേ നമ്മുടെ നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് മാത്രം മനസ്സ് തട്ടി നാവ് കൊണ്ട് ശരീരം നിലക്ക് أستغفر الله العظيم 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 جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي ورضاك مطلوبي ورضاك مطلوبي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا لطيف يا الله 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 بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا إخلاص والبرامين برينم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الحبيب المحبوب سافي العلم ومفرج الكروب وعلى آله وصحبه وسلم وقال موسى إني عذبت بربي وربكم من كل متكبر لا يؤمن بيوم الحساب اللهم بسطوة جبروت قهرك وبسرعة إغاثة رسلك وبغيرتك لامتهاك حرماتك وبحمايتك لمن احتمى ببابك نسألك يا الله نسألك يا الله نسألك يا الله يا سميع يا قريب يا مجيب يا الله أرحم الراحم يا الله ينلئي مجلسني سيكريك يا الله حبيبا يا أباب رسول الله صلى الله عليه وسلم التكبر تردور فول مجلسائن قبولا كرم الله നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ദിക്റുകള സലാത്തുകള നസീഹത്തുകള സദഖകള എല്ലാം നീ കബൂലാക്കണം അല്ലാ ഇതിന്റെ മിസ്ര സവാബ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീൻ നീ ബഹുമാനിച്ച സർവ മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ തങ്ങളെ പാപ്പടക്കമുള്ള വെഞ്ഞാന് വെള്ളിയാഴ്ച രാത്രിയിൽ വഫാത്തായ വലിയ സൂഫി വര്യരായിരുന്ന കർണാടകയിലെ മൂളൂർന്ന സ്ഥലത്തുള്ള ഒരുപാട് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വലിയ വലിയ സൂഫിയുമായ ചമ്പാറും ഉപ്പാപ്പയടക്കമുള്ള മഹത്തുക്കളോട് ഞങ്ങൾ ഉപ്പാപ്പമാരും മാമമാരും ഇവിടെ നിമിച്ചുകൂടിയ പലരുടെ മാതാക്കള് പിതാക്കള് ബന്ധുമിത്രാദികൾ സഹപാഠികൾ ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടവരുണ്ട് അല്ലോ ഞങ്ങൾ ഉസ്താദുമാരും മശായിഖുമാർ സാധാത്തിങ്ങളിൽ പലരും മരണപ്പെട്ടവരുണ്ട് അല്ലോ എല്ലാ മഹത്തുക്കളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലോ
മരണ പ്രഭാതായ സാധാത്തികൾ അലിബികൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത് ഉപ്പാപ്പയുടെയും ബഹുമാനപ്പെട്ട കണ്ടിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയ്ക്ക് ഉസ്താദിന്റെയും എന്നീ ഉസ്താദിന്റെയും പാണക്കാട് സാധാത്തികളുടെയും ഞങ്ങൾ ഐദൂസി സാധാത്തികൾ വഫാത്തായ മുഴുവൻ മഹാന്മാരുടെ ഹദറൂത്തിലേക്കും ഇതിന്റെ സ്വഭാവം നീ എത്തിക്കണേ അല്ലോ. ആ മഹത്വക്കള ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ അമമത്തുകൊണ്ട് ഇവിടെ ലഭിച്ച് കൂടിയ മുത്തഅല്ലിബികൾ അലിബികൾ സർവമുഅ്മിനീകൾ ദുആ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ദുആ ഖബൂലാക്കണം അല്ലാ. ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് സാധാത്തികൾ ഭാര്യ മക്കൾ കൂട്ടു കുടുംബങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച സർവരുടെയും ദോഷങ്ങൾ നീ പുറക്കണേ അല്ലാ. ഈ മാസത്തിന്റെ അകമത്ത് കൊണ്ട് ഞങ്ങളെ സർവ പാപങ്ങൾ നീ മയിച്ച് കളയണേ അല്ലാ. ഇനി ലോകത്ത് വിജയിപ്പിക്കണേ അല്ലാ. ഐശ്വര്യത്തിലാക്കണം അല്ലാ. നില്ലത്തിലാക്കല്ല അല്ലാ. ഫലിയത്തിലാക്കല്ല അല്ലാ. ഐബുത്തരത്തിലാക്കല്ല അല്ലാ. നിന്റെ പിടുത്തത്തിലായി ദീനി ഖദ്മത്തിലായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ തഅല്ലുമ തഅലീമ തദ്രീസ് കച്ചവടത്തെ ബിസിനസ്സിന് ജോലിയിൽ ഹറകാത്ത് സകലാത്ത് നാട്ടിലും വിദേശത്തുമുള്ളവർ ഞങ്ങൾ ഈ പരിപാടി ഈ ആത്മീയ സദസ് വള്ളയിലൂടെ വീക്ഷിച്ച് ഞങ്ങളോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്ന വിദേശത്തുള്ളവരുണ്ട് അമ്മോ. എല്ലാവർക്കും നീ പറക്കത്ത് ചെയ്യണേ അമ്മോ. കച്ചവടത്തിനും ബിസിനസ്സിനും നീ പറക്കത്ത് ചെയ്യണേ അമ്മാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ഞങ്ങളെ മുത്തഅല്ലിമീകളിൽ മക്കളിൽ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഞങ്ങളെ ഹറകാത്ത് സഖനത്ത് പ്രത്യേകിച്ച് ഞങ്ങളെ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാ ചെറുതു വലുത് ആണ് പെണ്ണ് മുഴുവൻ ആളുകളിലും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രചാരകരായവര് ഇതിന് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച ചെറുപ്പക്കാരുൾപ്പെടെ ഞങ്ങൾ ഇവിടത്തേക്ക് ഈ വലിയൊരു മജ്ലിസിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയവര് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവര് ഈ മജ്ലിസിലേക്ക് ഭക്ഷണവും ആടും മറ്റും നൽകിയവര് അടുത്ത വർഷത്തേക്ക് എത്തെടുത്തവര് ഇവിടെ പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിലേക്ക് കാശിയെടുത്തവര് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു മടി കാണിക്കാതെ ഏറ്റെടുത്തവരുണ്ട് അല്ല. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ല. നീ ബറക്കത്ത് ചെയ്യണേ അല്ല. റഹ്മത്തും ബറക്കത്തും നീ നൽകണേ അല്ല. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം അല്ല. ഞങ്ങൾക്ക് ഇതുപോലത്തെ മജ്ലിസ് കൊണ്ട് രക്ഷപ്പെട്ടു കിട്ടാനാണ് ഞങ്ങൾ ഇതുപോലത്തെ സലാത്തിന്റെയും നിഖറിന്റെയും മജ്ലിസിൽ പങ്കെടുക്കുന്നതും സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ സർവ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണമല്ല. അപകടത്തിലോ അപകട മരണത്തിലോ ആക്സിഡന്റിലോ ആക്സിഡന്റ് പോലത്തെ മരണത്തിലോ നീ പെടുത്തല്ല അമ്മ. എല്ലാവിധ ആജായികൾ ഞങ്ങളിലും സാധാർത്ഥികൾ ഉമറക്കി ഇവിടെ ലഭിച്ചുകൂടി മുഴുവൻ മുമ്പിനും മുമ്പിനെത്തുകയും ഞങ്ങൾ ഉമ്മ ബാപ്പമാരി ഭാര്യ മക്കളിലൊട്ടാരുജന്മാര് കൂട്ടുകുടുംബങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉറക്കണക്കായ മുമ്പിനികൾ മുഴുവൻ ആളുകൾ നീ കാക്കണേ അല്ലാ. കാഫിലീകൾ മോദി
ظالمين حاسدين ساحرين مكرين مفترين نمامين مغتابين كذابين فجارين مبتدعين سرنا كاكرم الله يلا سمعت يلا مكان ينلك لي تنيا غرم الله ينلك لي تنيا غرم الله نحفظ مجد الله ينقل مجلس لتدك الطل ينقل كوبا ديسا نلقى متنبيه محبة برلل ينقل متنبيه قلب دريتسا عائر كالكا يبقل مدير كالبيتسا البيتس ونلقم مهانا يا مؤمان فتف نعيم استاذ لكم ينقل استاذ ماركك نبني بركة الخلي الله ورباد باب محمد رسول الله صلى الله عليه وسلم تقل مدح فريان عمد تيك مطلب لك جغل ومليغل قلب عدبك عرل توفيق نلغنم الله جغل عبغد تدو عبغد مرد ഒരുപാട് പേര് ദുഃഖിച്ചവരുണ്ട് രോഗികളുണ്ട് ക്യാൻസർ ട്യൂമർ അറ്റാക്ക് കിഡ്നിക്ക് സുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സ്കിന്ന് കംപ്ലൈന്റ് ഊനവേദന തലവേദന കൃത്യമായി ശരീരത്തിന്റെ പല ഭാഗത്തും വേദനിക്കുന്നവർ രോഗമുണ്ട് ഡോക്ടർമാർക്ക് രോഗമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രോഗികളുണ്ട് ഒന്നോ ഗർഭാശയത്തിനും വയറ്റിനും മുഴവോരോത്ത രോഗമുള്ള ഉമ്മമാരുണ്ട് റബ്ബ് രോഗം നൽകി വന്നിയാണ് നീയല്ലാതെ ശിവ നൽകുന്നവരില്ല നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് ഇല്ല നീ ഷാഫിയാണ് അല്ലാ നീ കാഫിയാണ് അല്ലാ നീ മഅഫിയാണ് അല്ലാ നീ പരിപൂർണ ശിഫാ നൽകണം അല്ലാ മാരക രോഗം ക്യാൻസർ ട്യൂമർ അറ്റാക്ക് കിഡ്നി അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കംപ്ലൈന്റ് നിങ്ങൾക്ക് തരല്ല അല്ലാ നിബാധത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു രോഗവും തരല്ല അല്ലാ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ ഞങ്ങളെ ആത്മബത്തു നന്നാക്കണേ അല്ലാ പരിശുദ്ധ ഹജ്ജ് സിയാറകൾ ചെയ്ത് നാട്ടിലെത്തിയവരുള്ള അല്ലോ ഇനിയും നാട്ടിലേക്ക് എത്താനുള്ളവരുണ്ട് എല്ലാവർക്കും മഖ്ബൂറും മബ്റൂ എല്ലാവരും ഹജ്ജും ഉംറയും സിയാറകളും പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാ വൈകാതെ അടുത്ത ഭാവിയിൽ ഞങ്ങൾക്കും പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഉപ്പോപ്പ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഇഷ്ടാ മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ അവിടുത്തെ ഹദ്റത്തിലേക്ക് ഒരുപാട് തവണ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ അവിടുത്തെ ചാരത്തു ചെന്ന അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ ഇന്നൊരുപാട് തവണ പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഇവിടെ നിമിച്ചുകൂടി ആരെയും ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ എന്ത് വിഷമമുണ്ടെങ്കിൽ നീ തീർത്തു കൊടുക്കണേ അല്ലാ ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നിന്റെ പ്രത്യേക കാബരി ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങൾ ഈ മജ്ലിസ് സലാത്ത് മജ്ലിസ് ഖിയാമത്ത് നാളുവരെ തലമുറ തലമുറയായി വലിയ അസറുള്ള മജ്ലിസായി നാട്ടിനും നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കും വലിയ വെളിച്ചമായി ഉള്ള മജ്ലിസായി നിലനിർത്തി തരണേ അല്ലാ ഈ നാട് നല്ല ബറക്കത്തുള്ള നാടാക്കണേ അല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് സലാമത്ത് നൽകണേ അല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅയെ നീ ശക്തിപ്പെടുത്തണേ അല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ മുഴുവനും യോജിപ്പിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലോ സാദാത്തീങ്ങൾ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഇടയിലുള്ള യോജിപ്പ് നിലനിർത്തണേ അല്ലോ യോജിപ്പും സന്തോഷവും എത്തിക്കണേ അല്ലോ റാഹത്ത് നൽകണേ അല്ലോ ഭിന്നിപ്പിക്കല്ല അല്ലോ ചിത്രനീലാക്കല്ല അല്ലോ ഞങ്ങളെ നാടുകളിൽ മുഴുവൻ നീ ബറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളെ മഹല്ലാത്തുകളിൽ മുഴുവനും
വലിയ ബർക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാജൂർ സലാത്ത് ഉൾപ്പെടെ സിയും അല്ലാഹിയുടെ ഹദ്രത്ത് നടക്കുന്ന മജ്ലിസ് ഉൾപ്പെടെ എന്റെ സ്ഥാപനം ബൈത്തുൽ ഇസ്ലാം നടക്കുന്ന സലാത്ത് മജ്ലിസ് ഉൾപ്പെടെ നൂറുകണക്കായ മുഅ്മിനീങ്ങളും ആയിരങ്ങളും സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. വിദേശത്ത് നാട്ടിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നമുള്ളവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. നീ പ്രശ്നത്തിലേക്ക് പരിഹാരം നൽകണേ അല്ലാ. ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ കൈയുടെയും കാലിന്റെയും ശരീരത്തിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ മടകൊണ്ട് ഇങ്ങനെ വരുന്നു, വേദനിക്കുന്നു, സങ്കടപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിലേക്ക് വിഷമത്തോടെ ദുഃഖത്തോടെ ഞങ്ങളോട് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ, നീ രോഗം എന്താണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരു പരീക്ഷണവും തരല്ല അല്ലാ. വാൾവിന് അസുഖമുള്ള ചെറിയ കുഞ്ഞരുണ്ട്, നീ ശിഫയാക്കണം അല്ലാ. ഡിസ്കിന് പ്രോബ്ലം ഉള്ള കുട്ടിയുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നര വയസ്സാകുന്നതിനൊരു കുട്ടി ഈ ഇവിടെ നിർത്തിയപ്പോഴും അന്തരിക്കാൻ വീണ്ടും കൊണ്ടുവന്നിരുന്നു, ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ. പലരും പല വിഷയം പറഞ്ഞ് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. വിവാഹപ്രായമെത്തിയ ആണ് പെണ്ണിന് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുടെ അല്ല എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ല. അഞ്ചും പത്തും പതിനഞ്ചും വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പല ചികിത്സയും നടത്തി ഒരു കാര്യവും ഉണ്ടായില്ല. കരഞ്ഞ് കരഞ്ഞ് വിഷമസ്ഥാട് ഞങ്ങളോട് കൊണ്ടേൽപ്പിച്ചവരുടെ അല്ല. നീ മക്കളെ കൊടുക്കണേ അല്ല. എന്ത് തടസ്സമാണെങ്കിലും നീക്കണേ അല്ല. സിഹറാണെങ്കിലും ഐനാണെങ്കിലും നീ പാത്തിലാക്കണേ അല്ല. റുഹാനിയത്തിന്റെ ശൈത്താനിയത്തിന്റെ ഷർറാണെങ്കില നീ ഇഖ്റാജ് ചെയ്യണേ അല്ല. എന്ത് ബുദ്ധിമുട്ട് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ല. മക്കളെ കൊടുക്കണേ അല്ല. ഞങ്ങൾക്ക് നൽകിയ മക്കളെ മുഴുവനും ഞങ്ങളെ എല്ലാവരും നിന്റെ സാലിഹികളിൽ പെടുത്തണേ അല്ല. ഞങ്ങളെയും ഞങ്ങളെ മക്കളെ മുഴുവനും നീ സാലിഹികളാക്കണേ അല്ല. ണേ അല്ലോ, ഹീങ്ങളാക്കണേ അല്ലോ, നഖിരീങ്ങളാക്കണേ അല്ലോ, സഖിരീങ്ങളാക്കണേ അല്ലോ, മദിഹീങ്ങളാക്കണേ അല്ലോ, സ്വാഭിരീങ്ങളാക്കണേ അല്ലോ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലോ. ആകാശത്ത് നിറങ്ങി വരുന്ന അദാബിൽ നിന്നും ഭൂമിയിൽ നിന്ന് പൊന്നു വരുന്ന അദാ